വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപി അപ്രതീക്ഷിത വിജയം കൈവരിച്ചത്. മൂന്നാം തവണ തൃശൂരിൽ മത്സരിച്ച് അദ്ദേഹം സീറ്റ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വിജയം. നേമം നിയമസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചതിനു ശേഷം ബിജെപിയുടെ ചരിത്ര നേട്ടമാണിത്. ബിജെപിയുടെ പ്രമുഖ നേതാക്കൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയം. പ്രിയ താരത്തിന് ആശംസകൾ നേർന്ന് സിനിമാ ലോകം മുഴുവനും എത്തിയിട്ടുണ്ട്. യുവതാരങ്ങൾ മുതൽ എല്ലാവരും താരത്തിന് ആശംസകൾ നേർന്നെത്തി. അക്കൂട്ടത്തിൽ മലയാള സിനിമയുടെ പ്രിയങ്കരനായ ബാലചന്ദ്ര മേനോൻ പങ്കിട്ട അഭിനന്ദന കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. താനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വിചിത്രമായ ഒരു പൊരുത്തത്തെക്കുറിച്ചും അഭിനന്ദന കുറിപ്പിൽ ബാലചന്ദ്ര മേനോൻ വിവരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അഭിനന്ദന സന്ദേശമാണ്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം കൈവരിച്ച വിജയം തന്നെ. ആ വിജയം എങ്ങനെയോ അദ്ദേഹത്തിന് കരഗതമായതല്ല. രണ്ടു തവണ ശ്രമിച്ച് വിജയിക്കാതിരുന്നപ്പോൾ അദ്ദേഹം നിരാശനായി പിന്മാറിയില്ല. കഠിനമായ പരിശ്രമത്തിലൂടെ മൂന്നാമതും കളത്തിലിറങ്ങി സുരേഷ് ആഗ്രഹം പൂർത്തീകരിച്ചു. ബിജെപിയെ പ്രതിനിധീകരിച്ച് കേരള സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ ആദ്യമായി അറിയിക്കാൻ കഴിഞ്ഞ മലയാളിയായ ജനപ്രതിനിധിയാകാനുള്ള ഭാഗ്യവും സുരേഷിന് സ്വന്തം. അതിന് തന്നെയാണ് ഈ അഭിനന്ദന വചനങ്ങളും. അധികം പടങ്ങളിൽ ഒന്നും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല, എന്നാൽ വിചിത്രമായ ഒരു പൊരുത്തം ഞങ്ങൾക്കിടയിലുണ്ട്. ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ്, കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ വേണമെങ്കിൽ അവാർഡ് മേറ്റ്സ് എന്ന് വിളിക്കാം. നല്ല നടനുള്ള ദേശീയ പുരസ്കാരം സമാന്തരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ആ അവാർഡ് പങ്കിടാൻ ഉണ്ടായിരുന്നു. അതൊരു അപൂർവമായ പൊരുത്തം തന്നെയാണല്ലോ. എന്തായാലും മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന ഈ പുതിയ ഉത്തരവാദിത്തം അങ്ങേയറ്റം കൃത്യതയോടെ നിർവഹിക്കാനുള്ള ശേഷിയും ആരോഗ്യവും സുരേഷിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളോടും എന്റെ പ്രത്യേകമായ സ്നേഹ അന്വേഷണങ്ങൾ എന്നാണ് ബാലചന്ദ്ര മേനോൻ പങ്കിട്ട അഭിനന്ദന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ കുറിപ്പിന് താഴെ സുരേഷ് ഗോപി അഭിനന്ദിച്ചുള്ള ആരാധകരുടെ ആശംസകളുടെ പ്രവാഹമാണ്. അതേസമയം സ്വന്തം നാടായ തിരുവനന്തപുരത്താണ് സുരേഷ് ഗോപി ഇപ്പോഴുള്ളത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കു പ്രകാരം 75,079 സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് 337,652 വോട്ടുകൾ നേടിയപ്പോൾ 328,124 വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ ശക്തനായ മത്സരാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പത്മജയുടെ ബിജെപി പ്രവേശനവും മുരളീധരന്റെ പരാജയവും പൂർണ്ണമാക്കിയെന്ന് വേണം വിലയിരുത്താൻ. മുരളീധരന്റെ നഷ്ടം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 കോൺഗ്രസിന് വേണ്ടി 415,089 വോട്ടുകൾ നേടി തൃശൂർ പിടിച്ച ടി എൻ പ്രതാപൻ 2024 കോൺഗ്രസ് പരാജയത്തിന് മറുപടി പറയേണ്ടി വരുമെന്നതാണ് അവസ്ഥ. 2019 മൂന്നാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 293,822 വോട്ടുകളായിരുന്നു. ഗരുഡൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേത് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ്. വരാഹമാണ് താരത്തിന്റേതായി ഒരുങ്ങുന്നത്. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സുരേഷ് ഗോപിയുടെ സിനിമാ കരിയറിലെ 257-ാമത് ചിത്രം കൂടിയാണ്.